നമസ്കാരം. NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. സംസ്ഥാനത്ത് 14,373 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 14,751 പേർ രോഗമുക്തി നേടി. തൃശൂർ ജില്ലയിൽ 1,363 പേർക്ക് കൂടി കോവിഡ്. 1,452 പേർ രോഗമുക്തരായി. കാറ്ററിംഗ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ കമ്മിറ്റി പാലിക്കര ബവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയങ്ങൾക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൂചനാ നിരാഹാര സമരം സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനവിനെതിരെ DYFI കൊടകര ബ്ലോക്ക് കമ്മിറ്റി പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ യുവജന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ തുടക്കത്തിൽ രോഗവ്യാപനം കൂടിയ നെന്മണിക്കര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനം ഫലം കണ്ടതോടെ കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നു. തൃക്കൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൂന്നാമത് മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിലെ വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM സമരം നടത്തി. അളഗപ്പമ്മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPI, അളഗപ്പനഗർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും സംയുക്ത ട്രേഡ് യൂണിയനും നടത്തുന്ന പ്രതിഷേധ സമരം തുടരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച 14,373 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 2,110, കൊല്ലം 1,508, എറണാകുളം 1,468, കോഴിക്കോട് 1,425, തൃശൂർ 1,363, പാലക്കാട് 1,221, തിരുവനന്തപുരം 1,915, കണ്ണൂർ 947, ആലപ്പുഴ 793, കോട്ടയം 662, കാസർഗോഡ് 613, പത്തനംതിട്ട 511, വയനാട് 362, ഇടുക്കി 275 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ചൊവ്വാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 131,820 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.9%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 142 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 13,960. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 58 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 13,516 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 722 പേരുടെ സമ്പർക്കുറവിടം വ്യക്തമല്ല. 77 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 10,751 പേർ രോഗമുക്തി നേടി. തൃശൂർ ജില്ലയിൽ ചൊവ്വാഴ്ച 1,363 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 1,452 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7,884. തൃശൂർ സ്വദേശികളായ 115 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 281,452. 281,485 പേരെ ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തു. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.74%. ജില്ലയിൽ ചൊവ്വാഴ്ച സമ്പർക്കം വഴി 1,350 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 4 പേർക്കും 5 ആരോഗ്യ പ്രവർത്തകർക്കും ഉറവിടമറിയാത്ത 4 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 97 പുരുഷന്മാരും 93 സ്ത്രീകളും 10 വയസ്സിന് താഴെ 55 ആൺകുട്ടികളും 52 പെൺകുട്ടികളുമുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയങ്ങൾക്കെതിരെ പുതുക്കാട് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൂചനാ നിരാഹാര സമരം സംഘടിപ്പിച്ചു. എല്ലാ കടകളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് നടത്തിയ പ്രതിഷേധ സമരം യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ജോജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഡേവിസ് കുന്നിക്കുരുവിൽ, ട്രഷറർ MG വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. TPR-ന്റെ പേര് പറഞ്ഞ് ക്ലസ്റ്റർ തിരിച്ച്, ABCD തിരിച്ച് വീണ്ടും പുതുക്കാട്ടിലെ വ്യാപാരികൾക്ക് കടകൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും തുറക്കണം, അല്ലെങ്കിൽ എല്ലാവരും അടച്ചിടാൻ തന്നെയാണ് തീരുമാനം. ആ രീതിയിലാണ് നമ്മൾ ഇത്. ഒരു സൂചനാ പണിമുടക്ക് മാത്രമാണ്, സൂചനാ മുടക്ക് മാത്രമാണ്. ഇതിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്കാണ് വ്യാപാരികൾ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ ഇത് അവസാനത്തെ ഒരു ഇതാണ്. കാരണം ഞങ്ങൾക്ക് പൂർണ്ണമായി കടകൾ അടച്ചിട്ടുണ്ട്, ഒരു സമരത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ എന്ത് ചെയ്യാം, വ്യാപാരികളുടെ കഷ്ടതകൾ, ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥ, ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാൻ പോലും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വ്യാപാരികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് ഞങ്ങൾക്ക് ആരുടെ അടുത്തും പറയാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവർക്കും, ഇപ്പോൾ പ്രവാസികളായിക്കോട്ടെ, കൃഷിക്കാരായിക്കോട്ടെ, മറ്റെല്ലാവർക്കും ഗവൺമെൻറ് ആനുകൂല്യങ്ങളുണ്ട്. വ്യാപാരികളുടെ ഒരു വാക്ക് പോലും, വ്യാപാരികൾക്ക് ഒരു ചെറിയ സഹായം പോലും ഇതിൻ്റെ പേരിൽ, കോവിഡിൻ്റെ പേരിൽ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ വ്യാപാരികൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗ നടപടികൾക്കെതിരെ, വ്യാപാരി രോഗ നടപടികൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുമാണ് കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ഇന്നേ ദിവസം അടച്ചിട്ടുകൊണ്ട് ഹർത്താൽ ആചരിക്കുകയും ഇത്തരത്തിലുള്ള സത്യാഗ്രഹ സമരങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന നേതാക്കളെല്ലാം ഇന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയൽ മുന്നിൽ ധർണ നടത്തുമ്പോൾ ഈ കേരളത്തിലെ 25,000 കേന്ദ്രങ്ങളിലെ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളും ഇത്തരത്തിൽ ആ ധർണയ്ക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ധർണകളും നിരാഹാര സമരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 10 കേന്ദ്രങ്ങളിൽ കടയടച്ച് ഉപവാസ സമരം നടത്തി. സ്റ്റേറ്റ് കൌൺസിൽ അംഗം പി ജി രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഉമേഷ് ബാബു, ട്രഷറർ ജോർജ് സഫിലോ, ബഹദൂർ ഷാ മുരളി എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ അളഗപ്പനഗർ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടന്ന സമരം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജോയ് പണ്ടാരി, സേതുമാധവൻ, വി ആർ രബീഷ്, ഡേവിസ് മുറ്റിച്ചുക്കാരൻ, ആന്റണി തയ്യാലക്കൽ, ജോസ് തേറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാര മേഖലയിലെ അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ കടകളടച്ച് നിരാഹാര സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു ജോർജ് കണ്ണൂക്കാടൻ, കെ എം രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തെറ്റായ കോവിഡ് മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് നന്ദിപുരം സെന്ററിൽ വ്യാപാരികൾ ഉപവാസ സമരം നടത്തി. നിയോജക മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് യൂണിറ്റ് പ്രസിഡന്റ് കെ സി ഗോപാലൻ അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് സെക്രട്ടറി സുമേഷ് നിവേദ്യം, സുനിൽകുമാർ, കെ മുരളീധരൻ, വി പി ദിനേശൻ എന്നിവർ ഉപവസിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി അരുൺ, രാധിക സുരേഷ്, ശ്രുതി രാഗേഷ് എന്നിവർ പ്രസംഗിച്ചു. കാറ്ററിംഗ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ കമ്മിറ്റി പാലിക്കര ബവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. എ കെ സി എ മുൻ ജില്ലാ സെക്രട്ടറി കെ സി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പോൾസൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ്, ജോയിന്റ് സെക്രട്ടറി ഷൈജു എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റി പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ യുവജന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എൻ വിനീഷ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം എൻ വി വൈശാഖൻ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി കെ ജെ ഡിക്സൺ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി രാധാമണി, എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി സി കെ ശ്രീജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീജ, പി ഡി നെൽസൺ, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം അജിത് എന്നിവർ പ്രസംഗിച്ചു. അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ധനവില വർധനവിനെതിരായി കേന്ദ്ര സർക്കാരിന്റെ അതിന്മേലുള്ള നയങ്ങൾക്കെതിരായി കൊണ്ടുള്ള സമരമാണ് കുറച്ചു കാലങ്ങളായി ഡിവൈഎഫ് നേതൃത്വത്തിൽ നാം സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണോ വാഗ്ദാനം ചെയ്ത് ആ വാഗ്ദാനത്തിന്റെ പേരിൽ അധികാരമേറ്റത്, ആ അധികാരമേറ്റവർ ആ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ച് സാമ്രാജ്യത്വത്തിനെ കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്കറിയാം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പെട്രോളിന് 50 രൂപയാക്കുമെന്ന വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോ അര ലിറ്ററിന് 50 രൂപയ്ക്ക് മുകളിൽ ആയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ തുടക്കത്തിൽ രോഗവ്യാപനം കൂടിയ നെന്മണിക്കര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനം ഫലം കണ്ടതോടെ കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നു.
ടിപിആർ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളുടെ നിയന്ത്രണം ഏർപ്പെടുത്തിയ ആദ്യഘട്ടത്തിൽ 21% നെന്മണിക്കരയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സി കാറ്റഗറിയിലായിരുന്ന പഞ്ചായത്ത് 3 തുടർച്ചയായി എ കാറ്റഗറിയിൽ നിലനിർത്താനായത് അധികൃതരുടെ ഇടപെടൽ മൂലമാണ്. ആർടിപിസിആർ ആന്റിജൻ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും വാക്സിനേഷൻ ഡ്രൈവിലൂടെയുമാണ് 5% താഴെ ടിപിആർ എത്തിക്കാൻ കഴിഞ്ഞത്. പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന കൃത്യമായ ഏകോപനത്തിലൂടെയാണ് കോവിഡിനെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞതെന്ന് അധികൃതർ പറയുന്നു. നിലവിൽ 30 മാത്രമാണ് പഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ആഴ്ചയിൽ 3 400 ആർടിപിസിആർ ടെസ്റ്റിന് വിധേയമാക്കുന്നത്. ആന്റിജൻ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി ടിപിആർ നിരക്ക് കുറയ്ക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ആർടിപിസിആർ പരിശോധനയ്ക്ക് മുൻതൂക്കം നൽകി നെന്മണിക്കര നേട്ടം കൈവരിക്കുന്നത്. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവർ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവർക്കും ആർടിപിസിആർ പരിശോധനയാണ് പഞ്ചായത്തിൽ നടത്തുന്നത്. പഞ്ചായത്തിലെ 45 വയസ്സിന് മുകളിലുള്ള 70% ആളുകൾക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകാൻ കഴിഞ്ഞതായി അധികൃതർ പറയുന്നു. ആർആർടിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കിയതിലൂടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇതര സംസ്ഥാനക്കാരായ 8 ഓട്ടുകമ്പനി തൊഴിലാളികൾക്ക് കോവിഡ് ബാധിച്ചത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്ത ഓട്ടുകമ്പനികൾ അടച്ചിട്ട അധികൃതർ ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ തൊഴിലാളികളെയും പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ജില്ലാ ആരോഗ്യ വിഭാഗം മൊബൈൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 150 പരിശോധന നടത്തുന്ന ക്യാമ്പ് ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. കോവിഡിന് പുറമെ മലേറിയ, മന്ത്, ടിബി എന്നിവയ്ക്കുള്ള പരിശോധനയും ക്യാമ്പിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു, ഹെൽത്ത് ഇൻസ്പെക്ടർ സൈമൺ പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തൃക്കൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 3 മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിലെ 1 മുതൽ 7 വാർഡുകളിലുള്ള 60 മുകളിലുള്ളവർക്ക് നടത്തിയ ക്യാമ്പിൽ 407 വാക്സിൻ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, ഡോക്ടർ ശ്രുതി, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ആർആർടി വളണ്ടിയർമാർ, പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ പഞ്ചായത്തിൽ വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം നടത്തി. വാക്സിൻ വിതരണത്തിൽ സ്വജനപക്ഷപാതം, വാക്സിൻ കണക്കുകളുടെ വ്യക്തതയില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു സമരം. ജോസ് തെക്കേത്തല, VM സിനീഷ്, KK സലേഷ്, PR കപിൽ രാജ്, KA രാജൻ, TM രാജേഷ്, KP ബിജു, CV പ്രദീപ്, മാർസിസ് കറിയ, ജിഷ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പ മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPI അളഗപ്പ നഗർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ 2 സമരം കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ വടക്കുമുറി ബ്രാഞ്ച് സെക്രട്ടറി KK ഹരിദാസ് അധ്യക്ഷനായിരുന്നു. CB സുരേഷ്, K ഉണ്ണികൃഷ്ണൻ, CK കൊച്ചുകുട്ടൻ, KK സത്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നും ആവശ്യപ്പെട്ട് അളഗപ്പ ടെക്സ്റ്റൈൽസിന്റെ മിൽ ഗേറ്റിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന പ്രതിഷേധ സമരം തുടരുന്നു. ചൊവ്വാഴ്ചയിലെ സമരം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. M തുളസിദാസ് അധ്യക്ഷനായി. ട്രേഡ് യൂണിയൻ നേതാക്കളായ ആന്റണി കുറ്റുക്കാരൻ, K ഗോപാലകൃഷ്ണൻ, ആന്റോ ഇല്ലിക്കൽ, K രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കിഴക്കേ കോടാലി INTUC കോൺഗ്രസ് ലവേഴ്സ് മറ്റത്തൂർ കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നിർധന വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ നൽകി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി CH സാദത്ത് കൈമാറ്റം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം VS സജീർ ബാബു, മഹിളാ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നൂർജഹാൻ എന്നിവർ പ്രസംഗിച്ചു. INTUC കിഴക്കേക്കോടാലി സെക്രട്ടറി മോഹനൻ നെല്ലിപ്പറമ്പൻ, സുധീഷ്, ഉണ്ണികൃഷ്ണൻ, സുനിൽ, അൻഷാദ്, ജോസഫ്, വിപിൻ വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും കുടുംബശ്രീ CDS TR ജയന്തിക്കെതിരെ നടന്ന അക്രമത്തിലും പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ പറപ്പുകര വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം AIDWA സംസ്ഥാന കമ്മിറ്റി അംഗം നഫീസ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ സെക്രട്ടറി AG രാധാമണി അധ്യക്ഷയായി. സലോചന ജനകൻ, EK അനൂപ്, ഓമന കൃഷ്ണൻകുട്ടി, സരിത തിലകൻ എന്നിവർ പ്രസംഗിച്ചു.
പുതുക്കാട് പഞ്ചായത്ത് കൃഷിഭവൻ, ഞാറ്റുവേല ചന്തയും കർഷക സഭയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, രതി ബാബു, ഷാജു കാളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, രശ്മി ശ്രീശോ, പ്രീതി ബാലകൃഷ്ണൻ, ഹിമ ദാസൻ, ഫിലോമിന ഫ്രാൻസിസ്, സി പി സജീവൻ, കൃഷി ഓഫീസർ കെ അമൃത എന്നിവർ പ്രസംഗിച്ചു. അന്തരിച്ച പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കെ നാരായണൻ 10th ചരമവാർഷികം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. അനുസ്മരണവും പുഷ്പാർച്ചനയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു കാളിയങ്കര അധ്യക്ഷനായിരുന്നു. ഡിസിസി സെക്രട്ടറി സെബി കൊടിയൻ, ടി വി പ്രഭാകരൻ, വി കെ വേലുക്കുട്ടി, പി പി ചന്ദ്രൻ, രജനി സുധാകരൻ, ഷൈനി ജോജു, സതി സുധീർ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന കെ കെ നാരായണൻ അനുസ്മരണം ബാങ്ക് പ്രസിഡന്റ് ടി വി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര അധ്യക്ഷനായിരുന്നു. ഭരണസമിതി അംഗങ്ങളായ വി കെ വേലുക്കുട്ടി, സെബി കൊടിയൻ, രാജു ടി എസ്, പി ഡി ജെയിംസ്, പ്രിൻസ് ചെതലൻ, പി ഡി സേവ്യർ, അജിത ശങ്കരനാരായണൻ, ശ്രീദേവി പുരുഷോത്തമൻ, സെക്രട്ടറി കെ വി അനിത എന്നിവർ പ്രസംഗിച്ചു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിലെ ലോക്ഡൌണിൽ പർപ്പുകര പഞ്ചായത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയ പുതുക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് സ്നേഹോപഹാരമായി സിവിൽ ഡിഫൻസ് യൂണിഫോം, ടീഷർട്ടുകൾ നൽകി. വീടുകൾ, പൊതുസ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ അണുനശീകരണം, ദൂരസ്ഥലങ്ങളിൽ നിന്ന് മരുന്നെത്തിക്കൽ, കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം, ഭക്ഷണ വിതരണം, മറ്റടിയന്തര സഹായങ്ങൾക്കും പുതുക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ സജീവമായിരുന്നു. പർപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപിൽ നിന്നും സിവിൽ ഡിഫൻസ് വാർഡന്മാരായ ബിനേഷ്, സുധ, ദിലീഷ്, വിഷ്ണു, റോഷിക് എന്നിവർ യൂണിഫോം ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് സന്നിഹിതനായിരുന്നു. പി എസ് നമ്പൂതിരി ദിനം തൊഴിലവകാശ സംരക്ഷണ ദിനമായി ആചരിച്ചു. അളഗപ്പ ടെക്സ്റ്റൈൽ മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുക, തൊഴിലാളികൾക്ക് അടിയന്തര ധനസഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഐ കാളക്കല്ല് സെന്ററിൽ നടത്തിയ ഐക്യദാർഢ്യ സമരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ടി ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇ ശശികുമാർ, കെ വി വിനീഷ്, അശ്വതി പ്രവീൺ, കെ ഡി ശശി, പി ആർ രാജൻ, ഡേവിസ് തരകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൂക്കോട് വെസ്റ്റ് ബ്രാഞ്ചിൽ സിപിഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി പി കെ ശേഖരനും പൂക്കോട് സെന്ററിൽ കെ എം ചന്ദ്രനും പച്ചളിപ്പുറം ബ്രാഞ്ചിൽ സിപിഐ ലോക്കൽ സെക്രട്ടറി വി കെ അനീഷും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്നിൽ എ ഐ വൈ എഫ് പുതുക്കാട് മണ്ഡലം സെക്രട്ടറി വി കെ വിനീഷ്, തെക്കിക്കരയിൽ മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ജയന്തി സുരേന്ദ്രൻ, കാവല്ലൂരിൽ സി കെ ആനന്ദകുമാരനും പൂക്കോട് സ്കൂളിൽ കേരള മഹിളാ സംഘം മേഖലാ സെക്രട്ടറി രാജിരാജനും കരുവാപ്പടിയിൽ ബ്രാഞ്ചിൽ സിപിഐ ഈസ്റ്റ് ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി വി ആർ രാജൻ, മണ്ണമ്പേട്ട ബ്രാഞ്ചിൽ ടെക്സ്റ്റൈൽ ഐ ടു സി യൂണിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, വരാക്കരയിൽ എ ഐ വൈ എഫ് മേഖലാ സെക്രട്ടറി പി യു ഹരികൃഷ്ണൻ എന്നിവരും ഉദ്ഘാടനം ചെയ്തു. നെല്ലായി പർപ്പുക്കര സർവീസ് സഹകരണ ബാങ്ക് സാന്ത്വന സ്പർശം പദ്ധതി പ്രകാരം കോവിഡ് ബാധിച്ച ഓഹരി ഉടമകൾക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള ധനസഹായ വിതരണം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് പൊഴോലിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ശ്രീകുമാർ ആദ്യ ധനസഹായം ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, ബോർഡ് അംഗങ്ങളായ എസ് ഹരീഷ് കുമാർ, സുധൻ കാരയിൽ, സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, ആൻഡ്രൂ മഞ്ഞളി എന്നിവർ പങ്കെടുത്തു. അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് പലവക സഹകരണ സംഘങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനത്തെ രണ്ടാമത്തെ സഹകരണ സംഘത്തിനുള്ള അവാർഡ് ലഭിച്ച മറ്റത്തൂർ ലേബർ സഹകരണ സംഘത്തെ അനുമോദിച്ചു. അനുമോദന യോഗം കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത് അധ്യക്ഷത വഹിച്ചു. സംഘം പ്രസിഡന്റ് സി വി രവി, സെക്രട്ടറി കെ പി പ്രശാന്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, കെ പ്രസാദ്, ടി എ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ പാരീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ഹ്രസ്വ ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് കോടാലി സ്വദേശിയായ പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ സംവിധാനം ചെയ്ത മേക്കിംഗ് ഓഫ് മൊസാർട്ട് എന്ന ഡോക്യുമെന്ററി സിനിമയ്ക്ക് ലഭിച്ചു. യൂറോപ്യൻ സംഗീത ഇതിഹാസമായ മൊസാർട്ടിന്റെ രചനകൾ മനസ്സിലുണ്ടാക്കുന്ന അമൂർത്ത ചിത്രങ്ങളെ ഫോട്ടോഗ്രാഫിക് മാധ്യമത്തിലൂടെ ചിത്രമാക്കിയതെങ്ങനെയെന്നാണ് ഈ ഡോക്യുമെന്ററി പ്രതിപാദിക്കുന്നത്. സ്വാഭാവികമായി നനഞ്ഞ പ്രതലങ്ങളിൽ വളരുന്ന പായലിൽ ഉണ്ടാകുന്ന വർണ്ണരൂപങ്ങളിൽ ചായക്കൂട്ടുകൾ ചേർത്ത് നിർമ്മിക്കുന്ന അമൂർത്ത ചിത്രങ്ങളെ ഫോട്ടോഗ്രാഫി ചെയ്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സൃഷ്ടിച്ച ചിത്രശ്രേണിയെക്കുറിച്ചുള്ളതാണ് മേക്കിംഗ് ഓഫ് മൊസാർട്ട് എന്ന ഡോക്യുമെന്ററി സിനിമ. മൊസാർട്ടിന്റെ സിംഫണികളിൽ മനസ്സിലുണ്ടാക്കിയ അമൂർത്ത ചിത്രങ്ങളെ പാറക്കെട്ടുകളിലെ പായൽ പിടിച്ച പച്ചനിറമുള്ള പ്രതലങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയും
ക്യാമറ ഉപയോഗിച്ച് വരച്ചെടുക്കുകയും ചെയ്ത ശേഷം അവയെ കൂട്ടിയിണക്കിയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,440 രൂപ, പവന് 35,520 രൂപ. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. പുതുക്കാട് പാഴായി വെള്ളാംപറമ്പിൽ കറപ്പൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതിയായ സരോജിനിയാണ് ഭാര്യ. രാധാകൃഷ്ണൻ, രാജൻ, രവീന്ദ്രൻ, രമണി, രാമചന്ദ്രൻ, രാമകൃഷ്ണൻ എന്നിവർ മക്കളും ഇന്ദിര, സരോജ, രാജി, ബിന്ദു, സീന, പരേതനായ സുകുമാരൻ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ രണ്ടാംകല്ല് തേറാംപള്ളി ചാത്തൻ മകൻ മണി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ചെങ്ങാലൂർ ദർശൻ കേബിൾ നെറ്റ്വർക്കിലെ ജീവനക്കാരൻ പ്രശാന്ത് തേറാംപിള്ളിയുടെ അച്ഛനാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. സംസ്ഥാനത്ത് 14,373 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 10,751 പേർ രോഗമുക്തി നേടി. തൃശൂർ ജില്ലയിൽ 1,363 പേർക്ക് കൂടി കോവിഡ്. 1,452 പേർ രോഗമുക്തരായി. കാറ്ററിംഗ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ കമ്മിറ്റി പാലിക്കര ബവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയങ്ങൾക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൂചനാ നിരാഹാര സമരം സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനവിനെതിരെ DYFI കൊടകര ബ്ലോക്ക് കമ്മിറ്റി പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ യുവജന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ തുടക്കത്തിൽ രോഗവ്യാപനം കൂടിയ നെന്മണിക്കര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനം ഫലം കണ്ടതോടെ കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നു. തൃക്കൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 3-ാമത് മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിലെ വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM സമരം നടത്തി. അളഗപ്പമ്മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPI, അളഗപ്പ നഗർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും സംയുക്ത ട്രേഡ് യൂണിയനും നടത്തുന്ന പ്രതിഷേധ സമരം തുടരുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.